നമസ്കാരം, പ്രധാന വാർത്തകൾ. സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്ന വിഷയമല്ല അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നമെന്ന് മന്ത്രി എ കെ ബാലൻ. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശത്ത് നടത്തണമെന്ന മന്ത്രിതല നിർദ്ദേശം. മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിലാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. വേനലർദിയിലേക്ക് ഓരോ തുള്ളി ജലവും ശേഖരിക്കണമെന്ന് പറയുമ്പോഴും റാന്നിയിലെ ജലവിതരണ കുഴലുകളിലൂടെ ജലം പാഴാകുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞും പൂട്ടിക്കിടക്കുന്ന ഇട്ടിയപ്പാറ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം 2 മാസത്തിനകമെന്ന് പ്രസിഡന്റിന്റെ ഉറപ്പ്. വാർത്തകൾ വിശദമായി. സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്ന വിഷയമല്ല അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നമെന്ന് മന്ത്രി എ കെ ബാലൻ. പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകും. മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന അഭിഭാഷകരെ ക്ഷേമനിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിയമസഭയിൽ പരാമർശം ഉയർന്നിരുന്നു. അക്രമം നടത്തുന്ന അഭിഭാഷകർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നും കോടതിയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടവരല്ല മാധ്യമപ്രവർത്തകരെന്നും അഭിപ്രായം നിയമസഭയിൽ ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് കേരള അഭിഭാഷക ക്ഷേമനിധി ഭേദഗതി ചർച്ചയ്ക്കിടയിൽ മന്ത്രി എ കെ ബാലൻ സർക്കാർ ഉത്തരവിലൂടെ പ്രശ്നം പരിഹരിക്കാനാവില്ലെന്ന് പറഞ്ഞത്. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ പുതിയ റേഡിയേഷൻ യന്ത്രങ്ങൾ സ്ഥാപിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന സുകൃതം പദ്ധതി റേഡിയേഷൻ യന്ത്രങ്ങളുടെ തകരാറും ലഭ്യതക്കുറവും മൂലം അവതാളത്തിലായെന്ന മാധ്യമ റിപ്പോർട്ട് കണക്കിലെടുത്താണ് മന്ത്രിയുടെ പ്രഖ്യാപനം. ഇനിയൊരു ഇടവേള. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ വാളത്തിന് സമീപം പ്രാമി. വാർത്തകൾ തുടരുന്നു. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശത്ത് നടത്തണമെന്ന മന്ത്രിതല നിർദ്ദേശം. മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിലാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് തിരക്കുള്ളതും പ്രധാന വിശ്രമ കേന്ദ്രവുമായ റാന്നിയിൽ അവശ്യ സൗകര്യങ്ങൾ ഒരുക്കുവാനുള്ള തിരക്കിലാണ് പഞ്ചായത്ത് അധികൃതർ. പഴവങ്ങാടി, റാന്നി, അങ്ങാടി ഗ്രാമപഞ്ചായത്തുകൾ ചേർന്നതാണ് റാന്നി ടൗൺ പ്രദേശം. തീർത്ഥാടകരെത്തുന്നതും വിശ്രമിക്കുന്നതും എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നതും പഴവങ്ങാടി, റാന്നി, അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളെയാണ്. തീർത്ഥാടകർക്ക് സർവ്വവിധ സൗകര്യങ്ങളും ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് പഞ്ചായത്തുകളെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അനിൽ തുണ്ടിയിൽ, ശശികല രാജശേഖരൻ, ബാബു പുല്ലാട്ട് എന്നിവർ. ജലം, വെളിച്ചം, ശൌചാലയം, ആശുപത്രി സേവനം, ഭക്ഷണം, വിശ്രമ കേന്ദ്രം എല്ലാത്തിനും സൗകര്യമൊരുക്കണം. അതിനുവേണ്ട പ്രാധാന്യം നൽകിയാണ് തങ്ങളുടെ പ്രവർത്തനങ്ങളെന്നും പ്രസിഡന്റുമാർ വ്യക്തമാക്കുന്നു. പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ തുണ്ടിയിൽ. ശബരിമല മുന്നൊരുക്കങ്ങൾ എല്ലാം ഞങ്ങൾ കഴിഞ്ഞ കമ്മിറ്റി കൂടിയപ്പോൾ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കുകയും ഇപ്പം നാളെ ശബരിമല അവലോകനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കമ്മിറ്റി വീണ്ടും ജനറൽ കമ്മിറ്റി വീണ്ടും വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളുടെ എല്ലാം പൂർത്തീകരണത്തിലോട്ട് ഈ 10-നകത്ത് എല്ലാ പൂർത്തീകരണവും നടപടിയായി വരും. റാന്നി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശികല രാജശേഖരൻ. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് റാന്നി ഗ്രാമപഞ്ചായത്തിലെ തിരുവാഭരണ പാതയുള്ള ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന പാതകളിലെയും തെരുവിളക്കുകളുടെ നവീകരണം ആരംഭിച്ചു കഴിഞ്ഞു. തിരിച്ച് 1-ന് മുമ്പ് തന്നെ അത് പൂർത്തീകരിക്കും. അതുപോലെ തന്നെ ടോയ്ലറ്റുകൾ 24 മണിക്കൂറും ക്ലീൻ ആക്കി ഇടുന്നതിന് വേണ്ടി ദിവസ വേതനത്തിന് ആളിനെ നിയമിച്ചിട്ടുണ്ട്. പിന്നെ ടോയ്ലറ്റുകൾക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളത്തിന് വേണ്ടി നമ്മൾ ടാങ്കുകൾ വാങ്ങിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇടത്താവളങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ
അവർക്ക് വേണ്ട സാധനങ്ങൾ അറിയിച്ച് നമ്മളത് ഇടത്തവണങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ തിരുവാഭരണ പാതയിൽ അപകട ഭീഷണിയായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൊക്കെ വന്നാണ് കലുങ്കിൻ്റെ കാര്യം. നമ്മളത് പോയി കണ്ട് അത് എസ്റ്റിമേറ്റ് എടുപ്പിച്ചിട്ടുണ്ട്. അത് ചെയ്യാനുള്ള എല്ലാം വൃത്തിയും ഒന്നിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം റാന്നി ഗ്രാമപഞ്ചായത്ത് ചെയ്തു. അങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്ട്, ശബരിമലയുടെ മുന്നൊരുക്കങ്ങളെ സംബന്ധിച്ച് റാന്നിയിലെ കഴിഞ്ഞ മാസം പ്രത്യേക അവലോകന മീറ്റിംഗ് എം എൽ എയുടെ അധ്യക്ഷതയിൽ കൂടിയതിൽ, അതിനുശേഷം കളക്ടർ അധ്യക്ഷതയിലും കൂടി ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അങ്ങാടി പഞ്ചായത്ത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങാടി പഞ്ചായത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമൂഹിക സാംസ്കാരിക നേതാക്കളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യുവാനുള്ളത് വഴിയോര വിളക്കുകൾ അത് പ്രകാശിക്കുന്നുണ്ട്. എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് തന്നെ പരിഹരിച്ചു കൊടുക്കാവുന്ന അവലോകന യോഗത്തിലും ഇപ്പോഴും നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അതിനപ്പുറത്ത് ആറ്റിലേക്കുള്ള വഴി വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ കണ്ണമഴ പെയ്തോടെ അടഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അത് വെറുതായി കൊടുക്കുന്നതാണ്. പിന്നെ വഴിയോരത്തിൽ നമ്മുടെ കാട് തെളിക്കുന്ന ശരിയാലയമാർ പോകുന്ന വലിയ റോഡ്, മറ്റ് റോഡുകളിലൊക്കെ കാടുകൾ സൈഡിലുണ്ട്. പക്ഷേ അത് തൊഴിലുറപ്പിൽ പദ്ധതി വെച്ച് ചെയ്യാമെന്ന് ലോകത്തിൽ ചോദിച്ചിട്ട് നടക്കാത്ത ഒരവസ്ഥയാണ്. അതിന് ഇവിടുത്തെ സാംസ്കാരിക സാമൂഹിക സംഘടനകളും അല്ലെങ്കിൽ ക്ലബുകളൊക്കെ സഹകരിച്ചുകൊണ്ട് അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനുള്ള ഒരു മീറ്റിംഗ് ഉടനെ തന്നെ വിളിച്ചു കൂട്ടണമെന്ന് താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുവെന്ന് പറയുമ്പോഴും ജില്ലയിൽ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് പിന്നിലാണ്. ഇനിയും രണ്ടാഴ്ച പോലുമില്ല, പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന ഉറപ്പ് സാരഥികൾ നൽകുമ്പോൾ പൊതുജനങ്ങൾ എന്തിനു ഭയക്കണം? കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് സ്വീകരണം. നാളെ 3 മണിക്ക് പത്തനംതിട്ട YMCA ഹാളിൽ നടക്കും. KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. വീണ ജോർജ് MLA മുഖ്യപ്രഭാഷണം നടത്തും. സമ്മേളനത്തിൽ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുണ്ടക്കൽ ശ്രീകുമാർ അധ്യക്ഷത വഹിക്കും. കേരളം വരൾച്ച ബാധിത പ്രദേശമെന്ന സ്ഥിരീകരണം. വേനലറുതിയിൽ ജലദൗർലഭ്യം തരണം ചെയ്യുവാൻ ഓരോ മഴക്കുഴിയും പ്രയോജനപ്പെടുത്തണം, ഓരോ തുള്ളിയും ശേഖരിക്കണമെന്നും നിർദ്ദേശം. എന്നാൽ ഇവിടെ നടക്കുന്നതോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇവിടെ കാണുന്നത്. റാന്നി വലിയ പാലത്തിലൂടെ കടന്നുവരുന്ന ജലവിതരണ കുഴലിന്റെ ശോചനീയാവസ്ഥ. ഇതുമൂലം നഷ്ടപ്പെടുന്നതാകട്ടെ ലക്ഷക്കണക്കിന് ലിറ്റർ ജലം. ഒരാഴ്ച മുൻപും ജലവിതരണ കുഴലിലെ ചോർച്ച മൂലം റാന്നി വലിയ പാലത്തിന് സമീപം ഇങ്ങനെ ജലം പാഴാകുന്നത് സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരാഴ്ച പിന്നിട്ടിട്ടും ഇതേ അവസ്ഥ തന്നെ തുടരുന്നു. ആരും തിരിഞ്ഞു നോക്കിയ ലക്ഷണമില്ല. ഇത്തരം കാഴ്ചകൾ കാണുമ്പോൾ ഇവിടെ വാട്ടർ അതോറിറ്റി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് പോലും ഉണ്ടോ എന്ന് സംശയം തോന്നും. എന്നാൽ ആ സംശയം വേണ്ട. എല്ലാ മാസവും കൃത്യമായി ഉപഭോക്താക്കളുടെ കയ്യിൽ ബിൽ എത്തിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്താറില്ലല്ലോ. കേരളം വരൾച്ച ബാധിത പ്രദേശമെന്നാണ് സ്ഥിരീകരണം. ഓരോ തുള്ളി ജലവും വേനലറുതിയിലേക്ക് സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്നാൽ വേല് തന്നെ വിളവ് തിന്നുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. വെള്ളം ആവശ്യത്തിന് വിതരണം ചെയ്യുന്നുമില്ല. എന്നാൽ എവിടെ നോക്കിയാലും ജലവിതരണ കുഴലുകൾ പൊട്ടിയൊളിക്കുന്നുമുണ്ട്. വാർത്തകൾ ആവർത്തന വിരസത സൃഷ്ടിക്കുന്നത് ഇത്തരം കാഴ്ചകൾ പറത്തുമ്പോഴാണ്. പക്ഷെ പ്രയോജനമില്ല. ഇവിടെ കാണുന്നത് ഫയലുകളല്ല, ഓരോ ദിനങ്ങളിലെയും ജലവിതരണത്തിലെ പുരോഗതികളാണ്. സിറ്റി ന്യൂസ്, റാന്നി. നെറ്റ്വർക്ക് തകരാറ് മൂലം 4-ാം തീയതി വെള്ളിയാഴ്ച വാട്ടർ അതോറിറ്റി റാന്നി സെക്ഷൻ ഓഫീസിൽ വെള്ളക്കരം സ്വീകരിക്കുന്നതല്ലെന്ന് വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെത്തോങ്ങര ക്രിസ്തുരാജ മലങ്കര കത്തോലിക്ക ഇടവകയുടെ പുതുതായി നിർമ്മിച്ച ദേവാലയത്തിന്റെ മൂറോൺ കുദാശ നവംബർ 5-6 തീയതികളിൽ നടക്കും. മൂറോൺ കുദാശയ്ക്ക് മുന്നോടിയായി ദേവാലയ കവാടത്തിൽ നിർമ്മിച്ച പിയാത്തോയുടെ കുദാശ തിരുവല്ല അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ആന്റണി ചെത്തിപ്പുഴിയും കൽക്കുരിശിന്റെ കുദാശ മേഖലാ വികാരി ഫാദർ മാത്യു തടത്തിൽ, കൊടിമര കുദാശ ഫാദർ മാത്യു വാഴയിൽ എന്നിവർ നാളെ വൈകിട്ട് 5-ന് നിർവഹിക്കുന്നതാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം, ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം, നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധിരോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ. കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ എസ് ദേവി, BAMS MD. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ഫോൺ 9447463100. വാർത്തകൾ തുടരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞും പൂട്ടിക്കിടക്കുന്ന ഇട്ടിയപ്പാറ ഹോമിയോ ആശുപത്രി 2 മാസത്തിനകം തുറന്ന് പ്രവർത്തിക്കുമെന്ന പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ തുണ്ടിയിൽ. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടും ഇട്ടിയപ്പാറ ഹോമിയോ ഡിസ്പെൻസറി പൂട്ടി തന്നെ കിടക്കുകയാണ്. ഇട്ടിയപ്പാറ ബസ് ടെർമിനലിന്റെ മുകളിൽ പരിമിതികൾക്ക് നടുവിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറി മാറ്റി പ്രവർത്തിക്കുന്നതിനായി പണികഴിപ്പിച്ച ഈ കെട്ടിടം ഇപ്പോൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറിയ കാഴ്ച സിറ്റി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. കെട്ടിടത്തിന്റെ പൂട്ടുപൊളിച്ച് ആളുകൾ പ്രവേശിച്ചതിൽ ടൗൺ വാർഡ് മെമ്പർ പൊന്നി തോമസ് റാന്നി പോലീസിൽ നൽകിയ പരാതിയിന്മേൽ അന്വേഷണവും നടന്നുവരുന്നുണ്ട്. പൊതുമുതൽ ഇത്തരത്തിൽ നശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും അധികൃതരുടെ അനങ്ങാപ്പാറ നയം നാട്ടുകാർ വിമർശിച്ചിരുന്നു. എന്നാൽ 2 മാസത്തിനുള്ളിൽ തന്നെ
തന്നെ എല്ലാ പരിമിതികളും പരിഹരിച്ച് ഹോമിയോ ആശുപത്രിയുടെ പുതിയ കെട്ടിടം പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് പഴവങ്ങാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ തുണ്ടിയിൽ ഉറപ്പു നൽകുന്നത്. ഇതിന്റെ നടപടിയിലോട്ട് നീങ്ങിയാണ് അവിടെ നമ്മൾ ഹോമിയോ ആശുപത്രിയിൽ ഇലക്ട്രിഫിക്കേഷൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഇലക്ട്രിഫിക്കേഷനായി പൈസ അടച്ചിട്ട് നമ്മൾ മാസങ്ങളായി അതിൻ്റെ നടപടിക്രമത്തിൽ ഇന്നലെയും പോയിരുന്നു. ഉടൻ തന്നെ ഒരു രണ്ട് മാസത്തിനുള്ളിൽ അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാമെന്നുള്ള ഇതിലാണ് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിൽ സ്ഥലപരിമിതികൾ ഉണ്ടെങ്കിൽ പോലും രോഗികളുടെ തിരക്ക് ദിവസം ചെല്ലുംതോറും കൂടി വരികയാണ്. ഈ സാഹചര്യത്തിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തനം എന്നത് പൊതുജനങ്ങൾക്ക് ആശ്വാസകരമാകും. സ്ത്രീകൾ, കുട്ടികൾ, വികലാംഗർ എന്നിവരുടെ ക്ഷേമം സംബന്ധിച്ച സമിതിയുടെ റിപ്പോർട്ടിന്മേൽ മാധ്യമപ്രവർത്തകർക്കായി ശില്പശാല നടത്തും. വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന ശില്പശാല 10:30 ജില്ലാ കളക്ടർ ആർ ഗിരിജ ഉദ്ഘാടനം ചെയ്യും. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സാം ചെമ്പകത്തിൽ അധ്യക്ഷത വഹിക്കും. കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടതും എന്ന വിഷയത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ എ ഒ അബീൻ ക്ലാസ് എടുക്കും. ഗാർഹിക പീഡനവും സ്ത്രീകളും എന്ന വിഷയത്തിൽ ജില്ലാ വിമൻസ് പ്രൊട്ടക്ഷൻ ഓഫീസർ എച്ച് താഹിറ ബേബി ക്ലാസ് എടുക്കും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മോഹനൻ, പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എബ്രഹാം തടിയൂർ എന്നിവർ സംസാരിക്കും. പുനലൂർ പൊൻകുന്നം റോഡിൽ ഏനാദിമംഗലം വില്ലേജിൽ റോഡിന് ഇടതുവശത്തുള്ള 5 മരങ്ങൾ ലേലം ചെയ്യുമെന്ന് കെ എസ് ടി പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഒരു ഇടവേള കൂടി. നിങ്ങൾ ആഗ്രഹിക്കും പോലെ ചിത്രങ്ങൾ മനോഹരമാക്കുവാൻ വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. മോഡലിംഗ് ഫോട്ടോകൾക്ക് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫോട്ടോഗ്രാഫിക്ക് സമീപിക്കുക വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. കപ്പുകളിൽ ചിത്രങ്ങൾ പ്രിന്റ് ചെയ്യുവാനും വിവിധതരം ഫ്രെയിമുകളിലാക്കാനും ചിത്രങ്ങൾ വിവിധ ടൈലുകളിൽ ആലേഖനം ചെയ്യുവാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾ തനിമ ഒട്ടും മായാതെ കളറാക്കുവാനും വിവിധതരം ലാമിനേഷനുകൾ, മൊമെന്റോ വർക്കുകൾ എന്നിവയ്ക്കും കൃത്യതയാർന്ന സേവനം, ഉയർന്ന ഗുണനിലവാരം, സ്നേഹാദര സൗഹൃദ സമീപനം വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ. വീഡിയോഗ്രാഫിയിൽ ആധുനികതയിൽ നിന്നും ആധുനികതയിലേക്ക് കുതിക്കുന്ന വിൽസൺ വീഡിയോഗ്രാഫിയുടെ ഹൈടെക് വെഡിംഗ് വർക്കുകൾ ലൈവ് ടെലികാസ്റ്റിംഗ് രംഗത്തും മികച്ച സേവനം ഉറപ്പു നൽകുന്നു. വിൽസൺ ഡിജിറ്റൽ സ്റ്റുഡിയോ, വലിയ വാളത്തിന് സമീപം പ്രാന്തി. വാർത്തകൾ തുടരും. റേഷൻ കാർഡ് പരാതികൾ പരിഹരിക്കുവാൻ അപേക്ഷ നൽകുവാനുള്ള തിരക്കാണ് പഞ്ചായത്തുകളിൽ കാണുന്നത്. നവംബർ 5 വരെ ആക്ഷേപങ്ങൾ എഴുതി നൽകാവുന്നതാണ്. റേഷൻ കാർഡുകളിൽ ഉണ്ടായിട്ടുള്ള അപാകതകൾ പരിഹരിക്കുന്നതിന് അപേക്ഷകൾ 31 വരെ സ്വീകരിക്കുമെന്നാണ് ആദ്യം അറിയിച്ചിരുന്നത്. അത് വീണ്ടും നവംബർ 5 വരെ നീട്ടിയ സാഹചര്യത്തിൽ ഓരോ പഞ്ചായത്തിലും റേഷൻ കാർഡിന്മേലുള്ള ആക്ഷേപങ്ങൾ എഴുതി നൽകുവാനുള്ള തിരക്കാണ് കാണുന്നത്. ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ തിരക്ക് ഏറിയ സാഹചര്യത്തിലാണ് അതാത് പഞ്ചായത്തുകളെ കൂടി തർക്ക പരിഹാരത്തിനായി അപേക്ഷകൾ സ്വീകരിക്കുവാൻ ഏൽപ്പിച്ചത്. പ്രയോറിറ്റി, നോൺ പ്രയോറിറ്റി, സ്റ്റേറ്റ് പ്രയോറിറ്റി എന്നീ 3 ഗണത്തിലാണ് റേഷൻ കാർഡുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ പ്രയോറിറ്റിയിൽ പഴയ BPL കാർഡുകൾ ഉൾപ്പെടാതെ വന്ന സാഹചര്യത്തിലാണ് കാർഡുടമകൾ പരാതിയുമായി എത്തിയിട്ടുള്ളത്. നവംബർ 5 വരെ അപേക്ഷകൾ സ്വീകരിക്കും. പിന്നീട് വില്ലേജ്, പഞ്ചായത്ത്, റേഷനിംഗ് ഓഫീസ് തുടങ്ങിയവയുടെ വിശദമായ പഠനങ്ങൾക്ക് ശേഷമേ ഓരോ പരാതിയിന്മേലും തീർപ്പുണ്ടാകുകയുള്ളൂ. റേഷൻ കാർഡ് വിവാദ പരാമർശങ്ങളിൽ കഴമ്പില്ല എന്നാണ് സപ്ലൈ ഓഫീസ് ഉദ്യോഗസ്ഥ വൃന്ദം വ്യക്തമാക്കുന്നത്. ജില്ലയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ ട്രേഡ്സ്മാൻ തസ്തികയുടെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ പരിശോധിക്കാം. ട്രേഡ്സ്മാൻ തസ്തികയുടെ സാധ്യതാ പട്ടികയിൽ ഉള്ളവർക്കുള്ള ഒറ്റത്തവണ പ്രമാണ പരിശോധന 4 രാവിലെ 9 ജില്ലാ PSC ഓഫീസിൽ നടക്കും. തിരിച്ചറിയൽ രേഖ, പ്രായം, വിദ്യാഭ്യാസ യോഗ്യതകൾ, സംവരണ ആനുകൂല്യം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സ്കാൻ ചെയ്ത് നാളെയും കൂടി പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ PSC ഓഫീസുമായി ബന്ധപ്പെടുക. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാർ ഉത്തരവിലൂടെ പരിഹരിക്കാവുന്ന വിഷയമല്ല അഭിഭാഷകരും മാധ്യമപ്രവർത്തകരും തമ്മിലുള്ള പ്രശ്നമെന്ന് മന്ത്രി എ.കെ. ബാലൻ. ശബരിമല തീർത്ഥാടന മുന്നൊരുക്കങ്ങൾ ത്രിതല പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശത്ത് നടത്തണമെന്ന മന്ത്രിതല നിർദ്ദേശം. മുന്നൊരുക്കങ്ങൾ ദ്രുതഗതിയിലാക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ. വേനലർദിയിലേക്ക് ഓരോ തുള്ളി ജലവും ശേഖരിക്കണമെന്ന് പറയുമ്പോഴും റാന്നിയിലെ ജലവിതരണ കുഴലുകളിലൂടെ ജലം പാഴാകുകയാണ്. ഉദ്ഘാടനം കഴിഞ്ഞും പൂട്ടിക്കിടക്കുന്ന ഇട്ടിയപ്പാറ ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം 2 പ്രസിഡന്റിന്റെ ഉറപ്പ്.
ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.